ചെറി ബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ മീൻ തലക്കറിയാണ്. മുളകും തേങ്ങയും അരച്ചാണ് നമ്മളിത് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ദേ ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടിച്ച് എടുക്കാം. ഉലുവ ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 5 ചുവന്നുള്ളി ചതച്ചത്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 3-4 വെളുത്തുള്ളി അല്ലികൾ ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത്, 3-4 തണ്ട് കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 മുറി തേങ്ങ ചിരകി ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. വീണ്ടും നമുക്ക് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും മുളകും കൂടി ഒന്നിച്ച് അരച്ചെടുക്കാവേ. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കഷ്ണം കുടംപുളിയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മീൻ തലയാണ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത്. 1/2 കിലോ കാണും അത്. ഇനി നമുക്ക് മീൻ തല മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ യെല്ലോടുകൂടിയ കഷ്ണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് മീൻ തലയായതുകൊണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓലക്കൊടി എന്ന് പേരുള്ള മീനാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ തലയാണ്. അപ്പോൾ മീൻ തല മുറിച്ചെടുത്തത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പ് അരച്ച മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കാം. മീൻ തലയാണെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഇറച്ചി പോലെ നമുക്ക് തോന്നും, ചിക്കനൊക്കെ പോലെ. ഇത് അതേപോലെ ഇരിക്കുന്ന ഒരു മീനാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ദേ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചാറൊക്കെ വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ പാകത്തിന് ചാറൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ദേ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. വീണ്ടും ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്ക് ഉപ്പ് പുളിയോ ഒക്കെ പോരെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവേ ഇത് ഇപ്പോൾ ഈ കറിയിൽ പാകത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് മൂടി വെക്കേണ്ട മൂടി വെക്കാതെ ഈ കറി നന്നായിട്ട് വറ്റിച്ച് എടുക്കണം എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം ഒരു 10-15 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചാറൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ ഒന്നുകൂടി തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മീൻകറി തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മുളകും തേങ്ങയും അരച്ചു വെച്ച മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യാൻ മറക്കരുത്